الحمد لله الذي نشر بقدرته البشر وصرف بحكمته وقدر، وابتعث محمدا إلى كافة أهل البر والحضر، لا يغيب عن بصره وسمعه لبيب عمل في الليل إذا سرى، ولا يعزب عن علمه مثقال ذرة في الأرض ولا في السماء. أشهد أن لا إله إلا الله وحده لا شريك له، شهادة من سأل الإخلاص في القول والعمل. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ونصلي ونسلم على رسول الله محمد أشرف الخلق عجما وعربا، المبعوث في أم القرى صلوات الله عليه وسلامه. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الناس، أوصيكم ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. صدق الله العلي العظيم. ബഹുമാനിതരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ഏവരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും റബ്ബ് സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ഖുത്ബയിൽ സൂറത്തു യാസീനിലെ ഒരു ആയത്താണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ചെയ്തു കൂട്ടുന്ന എല്ലാ സംഗതികളും രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. നാം ചെയ്ത പ്രവർത്തനങ്ങളുടെ ആസാറുകളും അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തി വെക്കും. ഇതേ സംബന്ധിച്ചുള്ള ചെറിയ വിശദീകരണമാണ് കഴിഞ്ഞ ഖുത്ബയിൽ നൽകിയത്. നമുക്ക് ഏത് സമയവും അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടവരാണ്. മനുഷ്യർ ഓരോ ദിവസവും പലരായി അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ദിവസം എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന സലാഹുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി, ഞങ്ങൾ ഒരേ സ്റ്റാഫ് റൂമിലാണ് ഇരിക്കുന്നത്, തൊട്ടടുത്താണ് ഇരിക്കുന്നത്, വെള്ളിയാഴ്ച 10:30 കൈകൊടുത്തുകൊണ്ട് കുന്നംകുളത്തേക്ക് പുറപ്പെട്ടു. ഖുത്ബയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി ശനിയാഴ്ച 1 മണിയായപ്പോൾ അദ്ദേഹം അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയെന്ന വാർത്തയാണ് കേൾക്കുവാൻ സാധിച്ചത്. ഒരു പ്രശ്നവുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളില്ല, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ വിളിക്ക് അദ്ദേഹം ഉത്തരം നൽകി. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത്ര നിസ്സഹായനാണ് മനുഷ്യൻ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നിസ്സഹായൻ ആരാണെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ്. എന്തുകൊണ്ട്? അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് അവനറിയുന്നില്ല, അവന് പറയാൻ കഴിയുന്നില്ല. സലാഹുദ്ദീൻ സാഹിബിന്റെ മരണം അതേ സംബന്ധിച്ചിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില സംഗതികൾ,
അദ്ദേഹം അള്ളാഹുവെ പേടിച്ച് ജീവിച്ച ആളാണ്. ലുഹ നമസ്കാരം ഉണ്ടായിരുന്നു, രാത്രി നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കാരം ഉണ്ടായിരുന്നു, ആളുകൾക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്ന ആളായിരുന്നു. സ്വന്തം പ്രദേശത്തെ കടന്ന മണ്ണായത് പറയുന്ന മലപ്പുറം ജില്ലയിലെ ആ പ്രദേശത്തെ മഹല്ലിന്റെ കമ്മിറ്റി അംഗമായിരുന്നു. ജനസേവന പ്രവർത്തനങ്ങളിലൊക്കെയും അദ്ദേഹം ഉണ്ടായിരുന്നു. ആ അവസ്ഥയിലാണ് അദ്ദേഹം അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയത്. അദ്ദേഹത്തിന് യാതൊന്നും നഷ്ടപ്പെടാനുണ്ടായിരുന്നില്ല, കാരണം ജീവിതം വളരെ കൃത്യമായിരുന്നു. പെട്ടെന്ന് മരണം സംഭവിക്കുമ്പോൾ, ആകസ്മിക മരണങ്ങൾ സംഭവിക്കുമ്പോൾ, ഒന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരയുവാൻ തൗബ ചെയ്യുവാനുള്ള ചാൻസ് പോലും കിട്ടൂല. ആകസ്മിക മരണം ഉണ്ടാവുമ്പോൾ എന്റെ കൂടെയുള്ള ചില ആളുകൾ പറഞ്ഞു, മരിക്കുമ്പോഴൊക്കെ ഒരു മാസമൊക്കെ കുറച്ചൊക്കെ ഇടങ്ങറായിട്ട് മരിക്കണം, എന്നാലേ തൗബ മനസ്സും തൗബയ്ക്കുള്ള ചാൻസൊക്കെ കിട്ടുള്ളൂ. ചില ആളുകൾ പറഞ്ഞു ഈ മരണമൊക്കെ നമ്മുടെ മുന്നിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ ഞാനാണ് മരണപ്പെടുന്നത് എങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? നാം ഓരോരുത്തരുടെയും അവസ്ഥ എന്തായിരിക്കും? കുറേ അബദ്ധങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവും, കുറെ തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവും. അതൊന്ന് തിരുത്തുവാനും തൗബ ചെയ്യുവാനുമുള്ള, ഇസ്തിഗ്ഫാർ നടത്തുവാനുമുള്ള ചാൻസ് പോലും കിട്ടാതെയുള്ള ആ മരണം, ഇത് ഞാനും നിങ്ങളും എപ്പോഴും ആലോചിക്കേണ്ടതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, മനുഷ്യൻ ഇത്ര നിസ്സഹായനാണ്. അതുകൊണ്ട് മരണശേഷവും എപ്പോഴും നമുക്ക് പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മരണശേഷവും തനിക്ക് പരലോകത്തും തന്റെ കബർ ജീവിതത്തിലുമൊക്കെ ലഭിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു എന്നതിന്റെ അടയാളങ്ങൾ ബാക്കി വെച്ചിട്ട് പോകണം. അറബി ഭാഷയിൽ അതിന് പറയാറുള്ളത് ഉത്രുക്കിൽ ആസാറ ഖബില റഹീൽ, യാത്രയാവുന്നതിന് മുമ്പ് ആസാറുകൾ അടയാളങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് മരിച്ചു പോവുക. നമ്മളൊക്കെ മരിച്ചാൽ നമുക്ക് വല്ല അടയാളങ്ങളും ഉണ്ടോ സഹോദരങ്ങളെ? വിറകുള്ളി കൊണ്ടുപോകുന്നത് പോലെ ആയിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മയ്യത്തിനെ കൊണ്ടുപോവുക. എന്താണ് നാം ഈ ലോകത്ത് നല്ല അടയാളങ്ങൾ വിട്ടേച്ചു പോകുന്നത്? പല ആളുകൾക്കും പല സ്വഭാവത്തിലുള്ള വയസ്സായിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ 60 കഴിഞ്ഞവരും 70 കഴിഞ്ഞവരും ഒക്കെയുണ്ട്. ഓരോരുത്തരും ചിന്തിക്കുക, എന്റെ ജീവൻ അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത നിമിഷത്തിൽ പിടിച്ചാൽ എന്താണ് ഞാൻ ഈ നാട്ടിൽ അടയാളമായിട്ട് കൊടുക്കുന്നത്, ദീനിയായിട്ട്? ഈ ഒരു ചിന്തയാണ് എപ്പോഴും നമ്മെ അലട്ടേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള ചില വർത്തമാനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിൻ മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, ഒരു മുസ്ലിം അവന്റെ മരണശേഷം അവനിലേക്ക് അവന്റെ ഖബറിലേക്ക് എത്തിച്ചേരുന്ന ചില പ്രവർത്തനങ്ങൾ, അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇൽമൻ അല്ലമഹു എന്നാണ് പഠിപ്പിച്ചത്. ഇൽമൻ അല്ലമഹു വനശറഹു, ഒരു മുഅ്മിൻ മറ്റുള്ളവർക്ക് ഇസ്ലാമിന്റെ ദീനി പാഠങ്ങൾ പകർന്നു കൊടുക്കണം. വിശാലമായ ആശയമാണ് അതിലുള്ളത്. ഒരു മുഅ്മിനിന് തന്റെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ ആശയങ്ങൾ പകർന്നു കൊടുക്കണം. ചില ആളുകൾ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലൂല,
ഭക്ഷണത്തിന് ശേഷമുള്ള ദിക്ർ ഓർമ്മയുണ്ടാവൂല, ചെല്ലൂല. പള്ളിയിലേക്ക് കയറുമ്പോ അങ്ങോട്ട് ഓടി അങ്ങോട്ട് കയറും, ദിക്റില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോഴും ഇല്ല ദിക്ർ. ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. വുളു ഉണ്ടാക്കിക്കൊണ്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാം ആളുകൾക്ക് ഇതൊക്കെ ചൊല്ലുന്ന ആളുകളുമുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഇതൊന്നും ചൊല്ലാത്ത ആളുകളുമുണ്ട്. അപ്പൊ ഈ ചൊല്ലാത്ത ആളുകൾക്ക് നാം ഇത്തരം ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ല സഹോദര നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലാഹുമ്മ ബിസ്മിക അമൂത്തു വഅഹ്യ എന്ന് പറഞ്ഞുകൊണ്ടാണോ കിടക്കുന്നത്? ഇല്ല, ഞാൻ അങ്ങനെ ദിക്റൊന്നും ചെല്ലാറില്ല. ഇന്നങ്ങനെ ഒരു ദിക്ർ ഉണ്ട്, അത് എഴുതി വെക്ക്, മൊബൈല് കുറിച്ചു വെക്ക്, എന്തായാലും രാത്രി കടക്കുമ്പോൾ അത് ചൊല്ലണം എന്ന് പറഞ്ഞു നോക്കി. ആ സന്ദേശം ഒരാൾക്കൊന്ന് എത്തിച്ചു കൊടുത്തു നോക്കി. ആ സന്ദേശം ഏറ്റുകൊണ്ട് ആ വ്യക്തി അത് തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ, മരിക്കുന്നത് വരെയും അത് പ്രാവർത്തികമാക്കുമ്പോൾ അതിന്റെ പ്രതിഫലം ഈ പറഞ്ഞുകൊടുത്ത വ്യക്തിക്ക് ലഭിക്കണം. ഇതിനാണ് ആസാർ എന്ന് പറയുക. അതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണോ പറഞ്ഞു കൊടുത്തത് അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സുഹൃത്തിനോട് ഞാനൊരു സന്ദർഭത്തിൽ പറഞ്ഞു, ദുഹർ നമസ്കാരത്തിന് മുമ്പ് രണ്ടും രണ്ടും നാല് റക്അത്ത് സുന്നത്ത്, ശേഷവും അതുപോലെ. ഞാൻ എന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളോടൊക്കെ അത് പറയും. ദുഹാ നമസ്കാരം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്ന, ആരൊക്കെ ദുഹ നമസ്കരിച്ചവ ആരൊക്കെ? അപ്പൊ കുറെ കുട്ടികൾ കൈവോട്ട് ദുഹ നമസ്കരിച്ചിട്ടുണ്ട്. ദുഹറിന് മുമ്പ് രണ്ടും രണ്ടും ആ നമസ്കാരം നിർവഹിച്ചവരാരൊക്കെ? അപ്പൊ കുറെ കുട്ടികൾ കൈപോക്കി. ഇത് ഞാൻ എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പല ആളുകളും അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ആളുകളുടെ ആ ശീലം, ആ വിദ്യാർത്ഥികളുടെ ആ ശീലം മരണം വരെയും ഉണ്ടാവും. ഇനി അതിന്റെ ഒക്കെ പ്രതിഫലം ഈ പറഞ്ഞുകൊടുത്ത് എനിക്ക് ലഭിക്കും. നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്, ഇൽമൻ അല്ലമഹു വനശറഹു. അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർ അത് പ്രാവർത്തികമാക്കുമ്പോൾ ആ അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും കൂടി ലഭിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ ചെയ്തു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ, വലാക്കിൻ കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂന അൽകിതാബ വബിമാ കുൻതും തദ്റുസൂൻ. ഓരോ വിശ്വാസിയും എപ്പോഴും റബ്ബാനിയാവണമെന്നാണ്. എന്താ റബ്ബാനിയ എന്ന് പറഞ്ഞാൽ? ഒരു മുഅ്മിൻ റബ്ബാനിയാവണം, അള്ളാഹിന്റെ ആളായി മാറണം, അള്ളാഹുവിന്റെ റബ്ബിന്റെ ആളുകളായി മാറണം. എങ്ങനെ റബ്ബാനിയാവുക? ബിമാ കുൻതും തുഅല്ലിമൂന അൽകിതാബ്, പരിശുദ്ധ ഖുർആനിലെ ഒരു കാര്യം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ ജീവിതത്തിൽ ചെയ്തു വരുന്ന ഖുർആനിലെ ഒരു ആശയം, ഒരു നിയമം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുവാൻ വേണ്ടി കൽപ്പിച്ച ഒരു സംഗതി ഞാൻ അത് ചെയ്യാത്തൊരു സുഹൃത്തിന് പറഞ്ഞു കൊടുത്താൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഖബറിലേക്ക് അതിന്റെ ഫലം ഉണ്ടാവും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ ചെന്നു. നിങ്ങൾക്കറിയാമല്ലോ മിസ്അബ് റളിയല്ലാഹു അൻഹു പലപ്പോഴും നാം കേട്ട സഹാബിയാണ്, ധീരനായ സഹാബിയാണ്, സമ്പന്നനായ സഹാബിയായിരുന്നു. ആ സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ഫലമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി, മദീനയിലെ ആളുകൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി പോയി. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും കൂടി കടന്നു വന്നു. അദ്ദേഹത്തിന്റെ പേര് സഅദ് ഇബ്നു മുആദ് എന്നാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം അത് വേറെ തന്നെ വിശദീകരിക്കേണ്ടതാണ്. അത്ഭുതകരമായ സംഭവമാണ്.
അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. ആകെ ജീവിച്ചത് 5 വർഷമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. ആകെ ജീവിച്ചത് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം 5 വർഷമാണ് ജീവിച്ചത്. പക്ഷേ അദ്ദേഹം മരിച്ചപ്പോൾ അത്ഭുതകരമായ പ്രതിഭാസങ്ങളുണ്ടായി. അദ്ദേഹം മരിച്ച് അദ്ദേഹത്തെ ഖബറടക്കി സഹാബികൾ മദീന പള്ളിയിലേക്ക് തിരിച്ചു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ചോദിച്ചു, അല്ല റസൂലെ, ഞങ്ങൾ കുറെ ആളുകളുടെ മയ്യത്ത് ഞങ്ങൾ ഏറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷേ ആ മയ്യത്തൊക്കെ നല്ല കനണ്ടായിരുന്നു. സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്ത് ഏറ്റിക്കൊണ്ടുപോയപ്പോൾ തീരെ കനമുണ്ടായില്ല റസൂലെ, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്ത് വഹിക്കുവാൻ 70,000 മലക്കുകൾ ഉണ്ടായിരുന്നു. 70,000 മലക്കുകൾ സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്ത് വഹിക്കാനുണ്ടായിരുന്നു. ആകെ ജീവിച്ചത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം 5 വർഷം ജീവിച്ചത്. പിന്നെ ചില സഹാബികൾ ചോദിച്ചു, സഅദ് ഇബ്നു മുആദിന്റെ കാര്യത്തിൽ ചോദിച്ചു, റസൂലെ, സഅദ് ഇബ്നു മുആദിന്റെ ഖബറിന്റെ പരിസരത്തൊക്കെ നല്ല കസ്തൂരി മണമുണ്ടല്ലോ. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിലേക്ക് വന്ന് ആകെ 5 വർഷം ജീവിച്ച ഒരു സഹാബിയുടെ മരണത്തിൽ അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങിയത്. അപ്പൊ എന്തായിരിക്കും ആ 5 വർഷം അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക? നമ്മളൊക്കെ ചിന്തിച്ചു നോക്കി, എത്ര വർഷമായി? 60 വയസ്സുള്ളവരുണ്ട്, 70 വയസ്സുള്ളവരുണ്ട് അല്ലേ, പല പല ഏജിലുള്ള ആളുകളുണ്ട്. നമ്മുടെ മരണം എന്ത് ആസാറുകൾ സൃഷ്ടിക്കും ഈ ദുനിയാവിൽ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം ആസാറുകൾ ഉണ്ടാക്കി. എന്താണ് ആ ആസാറിൽ പ്രധാനപ്പെട്ടത്? അദ്ദേഹം ആ നാട്ടിലെ പൗരമുഖ്യനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആ നാട്ടിലെ 400 ചില്ലാനം കുടുംബങ്ങൾ ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്നു. നാടങ്ങ് മാറി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച പിന്നെ അതാണ്. ഇത് ആസാറാണ്. സഅദ് ഇബ്നു മുആദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഖുർആനിന് തഫ്സീർ എഴുതിയ പണ്ഡിതന്മാർ, ഹദീസിന് തഫ്സീർ എഴുതിയ പണ്ഡിതന്മാർ, വലിയ വലിയ ഗ്രന്ഥകാരന്മാർ നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരി റഹിമഹുല്ലാ, അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയുക, ഇമാം ബുഖാരി തന്നെ പറയുകയാണ്, ഞാന് ഹദീസ് ബുഖാരി സഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം എഴുതിയതിന്റെ കാരണം അദ്ദേഹം പറയാം. സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ച് ലോകത്തുള്ള മുസ്ലിം ഉമ്മത്തിന്റെ പ്രസ്താവന, അള്ളാന്റെ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ അഫ്ളലായ കിതാബ് സഹീഹുൽ ബുഖാരിയാണ്. ഇമാം ബുഖാരിയുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം എഴുതുവാനുള്ള പശ്ചാത്തലം, കാരണം ഇമാം ബുഖാരി തന്നെ പറയുന്നുണ്ട്. ഖാല ബുഖാരി കുന്ന ഇൻദ ഇസ്ഹാഖ് ഇബ്നു റഹവൈ, അദ്ദേഹം ഇമാം ബുഖാരി പറയാണ്, ഞങ്ങൾ ഇസ്ഹാഖ് ഇബ്നു റഹവൈ എന്ന് പറയുന്ന ഉസ്താദിന്റെ ചാരത്തിരിക്കുകയായിരുന്നു. ഫഖാല, അപ്പോൾ ഇസ്ഹാഖ് ഇബ്നു റഹവൈ എന്ന് പറയുന്ന അധ്യാപകൻ പറഞ്ഞു, ലൗ ജമഅ്തും കിതാബൻ മുഖ്തസറൻ ലിസഹീഹ് സുന്നത്തിൻ നബിയ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ ശരിപ്പെടുത്തി വേർപ്പെടുത്തി അത് ഏറ്റവും സഹീഹാണ് എന്ന് ഉറപ്പുള്ള ഹദീസുകൾ അത് സംക്ഷിപ്തമാക്കി ആരെങ്കിലും ക്രോഡീകരിച്ചാൽ ഏറ്റവും നല്ല പ്രവർത്തനമാകുമായിരുന്നു അത് എന്ന് ഇമാം ബുഖാരിയുടെ ഉസ്താദ് അദ്ദേഹത്തോട്, അദ്ദേഹം ഇരിക്കുന്ന സദസ്സിൽ പറയുകയാണ്. ആ സന്ദർഭത്തിൽ ഇമാം ബുഖാരി പറയാണ്, ആ പരാമർശം എന്റെ ഹൃദയത്തിൽ ആഞ്ഞു തറച്ചു. അങ്ങനെ ഞാൻ വർഷങ്ങളോളം സമയമെടുത്തുകൊണ്ട് ഹദീസുകൾ, സഹീഹായ ഹദീസുകൾ ഞാൻ തേടി നടന്നു. എവിടെയാണ് ബുഖാരി, ഇമാം ബുഖാരിയുടെ സ്ഥലം?
ബുഖാറയിലാണ്, റഷ്യയിലാണ്. ആ ബുഖാറയിൽ നിന്ന് ഹദീസ് തേടി അദ്ദേഹം യാത്രയാവുകയാണ്, നീണ്ട യാത്ര. ആ യാത്രയുടെ ശ്രമഫലമായി അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ഒരുമിച്ച് കൂട്ടി, സ്വഹീഹായവയെ ഒരുമിച്ച് കൂട്ടി ഗ്രന്ഥം രചിച്ചു. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത്. ഈ സ്വഹീഹുൽ ബുഖാരി ഈ ഗ്രന്ഥം രചിച്ചപ്പോൾ അതിന്റെ പ്രതിഫലം ഇമാം ബുഖാരിക്ക് മാത്രമല്ല കിട്ടിയത്, പിന്നെ ആർക്കാ കിട്ടിയത്? അദ്ദേഹത്തിന്റെ ഉസ്താദിന് കിട്ടുകയാണ്. ഇപ്പൊ നമ്മളൊക്കെ ലോകത്തുള്ള മുസ്ലിം സമുദായം എല്ലാവരും സ്വഹീഹുൽ ബുഖാരി വായിക്കുന്നു, പഠിക്കുന്നു. എല്ലാ ഇസ്ലാമിക കലാലയങ്ങളിലും ആ ഗ്രന്ഥം പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ പ്രതിഫലം ഇമാം ബുഖാരിക്ക്, രചയിതാവായ ഇമാം ബുഖാരിക്ക് ലഭിക്കുന്നത് പോലെ അതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന്റെ ഉസ്താദ് ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിക്കും ലഭിക്കുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നു. അതാണ് ആസാർ എന്ന് പറയുന്നത്. ഗ്രന്ഥരചനകൾക്ക് അതിന്റെ പ്രസക്തി, അങ്ങനെ ആ രീതിയിലുള്ള ഒരു പ്രസക്തി ഉണ്ട്. ഷാഫിഇ ഇമാം, മാലിക്കി ഇമാം, ഹംബലി ഇമാം, ഹനഫി ഇമാം, അവരുടെ ശിഷ്യന്മാർ, ഇവരൊക്കെ ലോകത്ത് എഴുതിയ ഗ്രന്ഥങ്ങൾ ഒരു പാഠം. ഇമാം ഇബ്നു തൈമിയ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇമാം ഇബ്നു ഖയ്യിം എഴുതിയ ഗ്രന്ഥങ്ങൾ ഒരുപാട്. ഇതൊക്കെ ആളുകൾ വായിക്കുന്നു, പഠിക്കുന്നു. അവരുടെ ഈമാൻ കൂട്ടുവാൻ വേണ്ടി, വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഈ ഗ്രന്ഥങ്ങൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം പ്രതിഫലം നേരത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ഈ ഇമാമുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. മൗലാന അബുൽ അഅല മൗദൂദി സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥം, ഈ ഗ്രന്ഥം ലോകത്ത് 70-ലേറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അസൽ ഗ്രന്ഥം ഉറുദുവിലാണ്. 70-ലധികം വരുന്ന ഭാഷകളിലേക്ക് ഈ ഗ്രന്ഥം വിവർത്തനം ചെയ്യപ്പെട്ടു. ആ ഗ്രന്ഥം വായിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതിന്റെയൊക്കെ പ്രതിഫലം ആർക്ക് ലഭിക്കും? ആ ഗ്രന്ഥം പല യൂണിവേഴ്സിറ്റികളിലും സിലബസിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യയിലെ കിം ഫൈസൽ മദീന യൂണിവേഴ്സിറ്റിയിൽ, റിയാദ് യൂണിവേഴ്സിറ്റിയിൽ ഈ ഗ്രന്ഥം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥം ഞാൻ സൂചിപ്പിക്കുന്നത്, അതിന്റെ എല്ലാം പ്രതിഫലം മൗദൂദി സാഹിബിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പോലും ആ ഗ്രന്ഥം വായിച്ച് ആൾ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ജി കെ എടത്തനാറ്റുകര എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, ആ വ്യക്തി ഈ ഗ്രന്ഥം വായിച്ചിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. അദ്ദേഹം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത് ആസാറുകളാണ്, ഓരോരുത്തരും ഉണ്ടാക്കുന്ന ആസാറുകളാണ്. തഫ്സീറുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം മൗലാന അബുൽ അഅല മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ് തഫ്സീറുൽ ഖുർആൻ. ഈ തഫ്സീറുൽ ഖുർആൻ ഞാൻ കുറ്റ്യാടി കോളേജിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ അവിടെ ഒരു അധ്യാപകൻ വന്നു. അദ്ദേഹം കായംകുളത്തുള്ള വ്യക്തിയാണ്, അബ്ദുൽ ലത്തീഫ് ബാഖറിയാണ്. അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന കോളേജിൽ മൗദൂദി സാഹിബിന്റെ കിതാബുകൾ ഒന്നും വായിക്കാൻ പാടില്ല, ഒക്കെ ഹറാമാണ്, വായിച്ചാൽ പഴച്ചുപോകുമെന്നാണ്. അങ്ങനെ ഈ വ്യക്തി കുറ്റ്യാടി കോളേജിൽ, ഇസ്ലാമിയ കോളേജിൽ പഠിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സന്ദർഭം കിട്ടിയപ്പോൾ അദ്ദേഹം വന്നു. എന്റെ റൂംമേറ്റ് ആയിരുന്നു അബ്ദുൽ ലത്തീഫ് ബക്കറി. അദ്ദേഹം രൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിടുക മൗദൂദി സാഹിബിനെ സംബന്ധിച്ച്. അപ്പൊ അവിടെ പഠിപ്പിക്കുവാൻ വേണ്ടി അധ്യാപകർക്ക് പല വിഷയങ്ങളും കൊടുക്കുന്നു. ഞാൻ കുറ്റ്യാടി കോളേജിലെ പ്രിൻസിപ്പലോട് പറഞ്ഞു, കെ എൻ മർഹൂം കെ എൻ അബ്ദുള്ള മൗലവിയോട് പറഞ്ഞു, ഈ വ്യക്തിക്ക് തഫ്സീറുൽ ഖുർആൻ വെച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുവാൻ, തഫ്സീർ പഠിപ്പിക്കുവാൻ ഒരു ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ അവിടെ കുട്ടികൾക്ക്, ഒന്നാം വർഷം രണ്ടാം വർഷം ഒക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് തഫ്സീർ പഠിപ്പിക്കുവാൻ വേണ്ടി തഫ്സീറുൽ ഖുർആനാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ആ തഫ്സീർ വെച്ച് പഠിപ്പിച്ചു അബ്ദുൽ ലത്തീഫ് ബാഖവി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അബ്ദുൽ ലത്തീഫ് ബാഖവി പറയാൻ, എന്റെ സലാം സാഹിബ്, തഫ്സീറുൽ ഖുർആൻ ഒരു ബഹറാണ്, ഒരു സമുദ്രമാണത്. ഈ ഗ്രന്ഥമാണല്ലോ എന്റെ ഉസ്താദുമാർ എന്നോട് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്.
ഇതെനിക്ക് നഷ്ടമായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് കണ്ണ് നിറച്ചുകൊണ്ട് അദ്ദേഹം പറയാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരുപാട് ആലിമ്യങ്ങളുണ്ട്. കേരളത്തിലെ അറിയപ്പെട്ട ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പി കെ മൂസ മൗലവി മർഹൂം, അലവി മൗലവി, അമാനി മൗലവി, ഇവരൊക്കെ രചിച്ച ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഷിർക്കിൽ നിന്ന്, ഖുറാഫാത്തിൽ നിന്ന്, ബിദഅത്തിൽ നിന്ന് തൗഹീദിന്റെ പാതയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രതിഫലം ഈ മഹാന്മാരായ ഗ്രന്ഥകർത്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഇതൊക്കെ ആധാറാണ്. നിങ്ങൾക്കറിയുമല്ലോ മെർമഡിക് തിക്താൽ എന്ന് പറയുന്ന അറിയപ്പെട്ട, ലോകത്ത് അറിയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ഈജിപ്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി പോയതാണ്. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. താൻ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് പുറത്തു നിന്നൊരു ശബ്ദം കേട്ടപ്പോൾ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കി. അപ്പോൾ ഉണ്ട് ഒരു വയസ്സനായ ഒരു വ്യക്തി ചെറുപ്പക്കാരനായ ഒരാളെ നല്ല വീക്കി വീക്കുന്നു. ഇത് കണ്ടിട്ട് ഈ ക്രിസ്ത്യാനിയായ മെർമഡി പിക്താൾ എന്ന് പറയുന്ന ഈ വ്യക്തി പുറത്തേക്ക് ഇറങ്ങി വന്ന് ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തിനാ ചങ്ങാതി ഈ ആരോഗ്യമൊക്കെ ഉണ്ടായിട്ടും എന്തിനാണ് ഈ വയസ്സനായ ആളുടെ അടിങ്ങനെ കൊള്ളുന്നത്? അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് ക്യാഷ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ക്യാഷ് നിശ്ചിത സമയത്ത് കൊടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ എന്റെ സാമ്പത്തിക പ്രയാസം കാരണം കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ വ്യക്തി എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ പിന്നീട് തരാമെന്ന് പറഞ്ഞു. സമയത്തിന് കൊടുക്കാത്തത് തന്നെ ഞാൻ ചെയ്തൊരു തെറ്റാണ്. കാരണം കടം സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരു നിശ്ചിത ആയത്തുണ്ട്. അതനുസരിച്ച് ഞാൻ ആ നിയമം പാലിച്ചില്ല. ഒന്നാമത്തെ തെറ്റത്, ഈ വയസ്സനായ ആൾ എന്നെ അടിക്കുമ്പോൾ ഞാൻ തിരിച്ചടിച്ചാൽ ഞാൻ അത് ചെയ്യുന്ന രണ്ടാമത്തെ തെറ്റായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മെർമിഡി പിക്താൾ അദ്ദേഹത്തോട് ചോദിക്കാണ്, എവിടെയാണ് കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പരാമർശം എവിടെയാണുള്ളത്? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇന്ന ഖുർആനിലെ ഇന്ന സൂറത്തിലെ ഇത്രാമത്തെ ആയത്ത് എന്ന് പറഞ്ഞു. ആ ആയത്തനുസരിച്ച് ഈ വ്യക്തി ഖുർആനിന്റെ കോപ്പി കരസ്ഥമാക്കി വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം മെർമഡി പിക്താൾ എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാമിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യമായി ഖുർആനിന്റെ പരിഭാഷ അദ്ദേഹം നിർവഹിച്ചു. ഒന്നാലോചിച്ച് നോക്കി, ഇംഗ്ലീഷിലെ ഖുർആനിന്റെ ആദ്യത്തെ പരിഭാഷ മെർമഡി പിക്താൾ. ആ ഇംഗ്ലീഷ് പരിഭാഷ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് ഒരുപാട് ആളുകൾ, ഹൈന്ദവരും ക്രൈസ്തവരും യഹൂദികളും മതനിരാശ നിഷേധികളും എല്ലാവരും ഇംഗ്ലീഷ് പരിഭാഷ ഉപയോഗപ്പെടുത്തി ഖുർആൻ വായിച്ച് ഇസ്ലാമിനെ പഠിക്കുകയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിന്റെയൊക്കെ പ്രതിഫലം ആർക്ക് ലഭിക്കുന്നു? മരിച്ചുപോയ പിക്താൾ എന്ന് പറയുന്ന ഇസ്ലാം സിഖ് മുഹമ്മദ്, പിന്നീട് അദ്ദേഹം പേര് മാറ്റി മുഹമ്മദ് പിക്താൾ എന്നാക്കി, ആ വ്യക്തിക്ക് ലഭിക്കുന്നു. തീർന്നില്ല, ആ ചെറുപ്പക്കാരനും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രതിഫലം. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതിനാണ് ആസാർ എന്ന് പറയുന്നത്. ഈ ആസാർ മരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ കഴിയണം. എങ്ങനെ അത് ഉണ്ടാക്കണം? ഇതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ഞാനും നിങ്ങളും അടുത്ത നിമിഷം മരണപ്പെട്ടു പോയാൽ നാം ഓരോരുത്തരും ചിന്തിച്ചേ മതിയാവും, ഞാൻ ഈ ലോകത്ത് ജീവിച്ചതിന്റെ അടയാളം എന്താണ്? എനിക്ക് കബർ ജീവിതത്തിലേക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കുമോ ഈ നിമിഷം ഞാൻ മരണപ്പെട്ടാൽ? ഈ ചിന്ത നമ്മെ എന്നും അലട്ടിക്കൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ മനുഷ്യർ നന്നാവുകയും. നാം ഓരോരുത്തരും ആ അർത്ഥത്തിൽ ചിന്തിക്കുകയും മനനം നടത്തുകയും ജീവിതത്തിൽ പാളിച്ചകൾ, പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തിരുത്തുവാൻ തയ്യാറാവുകയും ഇൽമൻ അല്ലമഹു വനശറഹു, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഖുർആൻ, അല്ലാഹു പഠിപ്പിച്ച ചില സംഗതികൾ മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുത്താൽ, പഠിപ്പിച്ചു കൊടുത്താൽ അതിന്റെ ഫലമായി അതിന്റെ ആസാറുകൾ നമ്മുടെ ഖബർ ജീവിതത്തിലേക്കും എത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് അതാണ്,
മരിച്ച ശേഷവും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒന്നാമത്തെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇൽമൻ അല്ലമഹു വനശറഹു. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഖുതുബകളിൽ മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ, ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കുവാൻ, തിന്മകളിൽ നിന്നും കുറവുകളിൽ നിന്നും ജീവിതത്തെ ശുദ്ധീകരിച്ചെടുക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള الله സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. രണ്ട് ഖുതുബകൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ പാവങ്ങളായ രോഗികളെ മറ്റുമൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് ഒരു കെട്ടിട സ്വഭാവത്തിൽ, ഓഫീസ് സ്വഭാവത്തിൽ അവർ ചില പ്ലാനുകൾ തയ്യാറാക്കുകയും അതിനെ നമ്മോട് സ്ക്വയർ ഫീറ്റ് സ്വഭാവത്തിൽ ഷെയറുകൾ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. കഴിഞ്ഞ രണ്ട് ഖുതുബയ്ക്ക് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ആ സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 20 ഷെയർ ലഭിച്ചു. ആ ആളുകൾ വലിയ ഒരു ദൗത്യത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. കാരണം ആ സംവിധാനം അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഷെയർ ചേർന്ന ആളുകൾക്ക് അതിന്റെ ആസാറുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾ ഇപ്പോഴും വ്യക്തിപരമായി അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. പള്ളി ഭാരവാഹികളിൽപ്പെട്ട ആളുകൾ, ഉത്തരവാദപ്പെട്ടവർ ഇന്നത്തെ ഖുതുബയിൽ കൂടി അത് ഒന്നുകൂടി സൂചിപ്പിക്കണമെന്നും ഇനിയും ഷെയർ ചേരുവാൻ താല്പര്യമുള്ള ആളുകൾ ആ ഉദ്യമത്തിൽ പ്രത്യേകം പങ്കാളികളാവണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് 2500 രൂപയാണ്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നാളെ നമുക്ക് മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ചില പ്രത്യേക കർമ്മങ്ങളാണ്, ആസാറുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുറവുകൾ റബ്ബു സുബ്ഹാനഹു വതആല പരിഹരിച്ച് മാപ്പാക്കി പെരുമാറാവട്ടെ. വെള്ളിയാഴ്ച ദിവസം നേരം വൈകി വരുന്ന കുറേ സഹോദരങ്ങളുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണർത്തണം. ഞാനിവിടെ വന്നപ്പോ തുടക്കത്തിൽ എനിക്ക് മിമ്പറിൽ കയറുമ്പോ ഒക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ആകെ കുറച്ച് ആളുകളുണ്ടായിരുന്നു ജൂൺ മാസത്തിൽ ഇവിടെ വന്നപ്പോ. പിന്നെ കുറെ പറഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇതിങ്ങനെ കുറെ പറയുമ്പോഴാണ് ആളുകൾക്കിടയിൽ മാറ്റമുണ്ടാവുക. ചെന്നാൽ പോലും കുറെ ആളുകൾ ജോലി തിരക്കുകളും സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി, അവിടുത്തെ ജോലി ചെയ്യുന്നിടത്തു നിന്ന് വരാനുള്ള പ്രയാസവും ഒക്കെ ഉണ്ടാവും. എന്നാലും നാം ബോധപൂർവം വിചാരിക്കുക, പടച്ചവനോട് പ്രാർത്ഥിക്കുക, അപ്പൊ പടച്ചവൻ അതിന്റെ വഴി നമുക്ക് തുറന്നു തരും. പടച്ചവനെ എനിക്ക് ഇങ്ങനെ ഓരോരുത്തരും മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. വെള്ളിയാഴ്ച ദിവസം ഞാൻ പള്ളിയുടെ പരിസരത്ത് ഉണ്ടെങ്കിൽ ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലേക്ക് എത്താനുള്ള സൗകര്യം പടച്ചവനെ നീ എനിക്ക് ചെയ്തു തരണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഇഖ്ലാസോടുകൂടിയാണ് എങ്കിൽ അള്ളാഹ് അതിന്റെ വഴി നമുക്ക് തുറന്നു തരും. ആ സമയമാവുന്നതിന് മുമ്പ് ഇവിടെ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വതആല എത്തിപ്പിക്കും. പക്ഷെ ആ പ്രാർത്ഥന പറഞ്ഞു എല്ലാം കഴിഞ്ഞ് തിരക്കുകളൊക്കെ കഴിഞ്ഞ് അഞ്ഞു പോയിരുന്ന പള്ളിയിൽ പോയിട്ട് കൂടാ, ഇമാമിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നമസ്കാരം നേടിയെടുക്കാം, ഇങ്ങനൊരു വിചാരവുമായിട്ട് ബോധപൂർവമാണ് വരുന്നത് എങ്കിൽ നാം തീർച്ചയായും പടച്ചവന്റെ മുമ്പിൽ അതിന്റെ ഉത്തരവാദിത്വം കണക്ക് ബോധിപ്പിച്ചേ മതിയാവും. കാരണം വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യം അത്ര പ്രാധാന്യമാണ്. എല്ലാവരും പറയാറുണ്ട് ഇപ്പൊ ഇങ്ങനൊരു സദസ്സ് നമുക്ക് കിട്ടണമെങ്കിൽ വ്യാഴാഴ്ച ദിവസം പള്ളിയിലെ കമ്മിറ്റി മെമ്പർമാരോ എല്ലാവരും കൂടി ഉണ്ട് റോട്ടിൽ ഇറങ്ങിയിട്ട് ആളുകളെ പോയി ക്ഷണിച്ചാൽ ഇങ്ങനൊരു സദസ്സ് കിട്ടൂല. ഈ സദസ് ഉണ്ടാവാൻ കാരണം എന്താ? ഇത് വിളിച്ചത് പള്ളി കമ്മിറ്റിക്കാരല്ല വിളിച്ചത്, ഈ മെമ്പറിലെ കുത്തു പറയുന്ന സത്യമല്ല വിളിക്കുന്നത്, ഇത് നിങ്ങളെ വിളിച്ചത് അള്ളാഹുവാണ്. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ബാങ്ക് കേട്ടാൽ
ഫസ്അഉ ഇലാ ദിക്രി, ഉടനെ പള്ളിയിലേക്ക് പോന്നോളണം, ഉടനെ പള്ളിയിലേക്ക് പോന്നോളണം. അതിനുശേഷമുള്ള ഇടപാട് ഹറാമാണ് നാം. അതിനുശേഷമുള്ള ഇടപാട് ഇത് വേറെ തന്നെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയേണ്ടതാണ്. അതിനുശേഷം നടത്തുന്ന ഇടപാടുകൾ ഹറാമാണ്. കച്ചവടം ചെയ്യുക എന്നത് ഇസ്ലാമിൽ സ്വതസിദ്ധമായി അത് ഹലാലാണ്, അത് ഹലാലായ സംഗതിയാണ്. പക്ഷെ ആ കച്ചവടം വെള്ളിയാഴ്ച ദിവസം ജുമായുടെ ബാങ്ക് കേട്ടാൽ പിന്നെ ആ കച്ചവടം ഹറാമായി മാറുമാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം എന്തെല്ലാം അസൗകര്യങ്ങൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുവോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മരിക്കുന്നത് വരെയും വെള്ളിയാഴ്ച ദിവസം ഈ തോതിൽ ഇങ്ങനെ നേരം വൈകിയിട്ട് ജുമായ്ക്ക് പോകുന്ന അവസ്ഥ വന്നാൽ അല്ലാഹ് കാക്കട്ടെ, അതേ നമുക്ക് പറയാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ വീഴ്ച പരിഹരിച്ച് പുറത്ത് മാഫാക്കി തെരുമാറാവട്ടെ. നമ്മുടെ കുറവുകൾ റബ്ബ് സുബ്ഹാനഹു വതആല പരിഹരിച്ച് മാഫാക്കി തെരുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അസുഖങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ശിഫയാക്കി തെരുമാറാവട്ടെ. നമ്മിൽ നിന്ന് അല്ലാഹുവിലേക്ക് യാത്രയായിപ്പോയ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം റബ്ബ് സുബ്ഹാനഹു വതആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.